സിറാത്തിന്റെ വക്കലെത്തിയാൽ അർശിന്റെ ചുവട്ടിൽ നിന്നും വദാ ഒരു മലക്ക് മുഖാന്തരം രാജാധിരാജന്റെ വിളിയാണ്. അല്ലാഹു തആലാന്റെ ഓർഡർ പ്രകാരം ഒരു മലക്കിന്റെ വിളിയാണ്. യാ ഫിത്റത്തൽ മലക്കിൽ ജബ്ബാർ, അല്ലാഹു തആലാന്റെ അടിയങ്ങളെ എല്ലാം നിയന്ത്രിച്ചു ഒതുക്കി ഭരിച്ച് തന്നെ ഇഷ്ടം കാണിക്കുന്ന രാജാധിരാജനായ റബ്ബാണ് ഇന്ന് ആ രാജാധിരാജനായ റബ്ബിന്റെ പടപ്പുകളെ ജുസു അല സിറാത്ത് സിറാത്തിലൂടെ വിട്ടുകടക്കാം സമയമായി. നിങ്ങളിൽ നിന്നുള്ള പാപികളും തെറ്റുകാരുമൊക്കെ ആദ്യം നിൽക്കട്ടെ, അവരൊക്കെ ഇവിടെ നിൽക്കട്ടെ, മുന്തിയവർ നടക്കട്ടെ എന്ന രീതിയിൽ വരുമ്പോ ആദ്യം മുന്തി പോകാനുള്ളവർ ഇവിടത്തെ ദുർബലന്മാർ സാധുക്കള് എല്ലാരും വയസ്സ് തട്ടുന്നവര് ആർക്കും ആർക്കും വേണ്ടാത്തവര് അവരാണ് അവിടെ ആദ്യം കടക്കൂ നടന്നോളൂ എന്നറിയുമ്പോ മുന്നോട്ട് വരിക. നിർദ്ദേശിക്കപ്പെട്ടപ്പോ ആ നിർദ്ദേശം ആർക്ക് ബാധകമാണോ അവർ മാത്രം ചലനനിരതമാകും, മറ്റാർക്കും അനങ്ങാൻ കഴിയില്ല. പാപികൾ നിൽക്കട്ടെ, ലാലിമുകൾ നിൽക്കട്ടെ എന്ന് പറയുമ്പോ മൂമിനീങ്ങളല്ലേ രണ്ടു കൂട്ടരുമുണ്ട്, നമ്മളെപ്പോൽ തോലോ കണ്ടല്ലോ. അള്ളാഹു പാപം പൊറുക്കപ്പെട്ടവരാക്കു മാറ്റട്ടെ അള്ളാഹു ആ സമയത്ത്. ആ ലാലിമീങ്ങൾ നിൽക്കട്ടെ എന്ന് പറയുമ്പോ ഇവിടുത്തെ പച്ച സാധുക്കളാകും മുന്നിൽ, ഇവിടുത്തെ വലിയ ധിക്കാരികളും മുന്നിൽ ചാടുന്നവരുമൊക്കെ അവിടെ പിന്നിലാകും. അങ്ങനെ അള്ളാഹു തആല എല്ലാവർക്കും അവരവരുടെ അമലിന്റെ തോതനുസരിച്ചു കൊണ്ട് പാലം കടക്കാൻ നിർദ്ദേശം നൽകുകയാണ്. മഹാഭാഗ്യം അവസാനം വന്ന തലമുറയെങ്കിലും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും തങ്ങളുടെ ഉമ്മത്തിനുമാണ് ആദ്യം പാലം കടക്കാനുള്ള സൗഭാഗ്യം കിട്ടുക. ഈ ഉമ്മത്ത് കടന്നതിന് ശേഷം തൊട്ടു മുൻപത്തെ നബിയും അവരുടെ ഉമ്മത്തും, ഈസാ നബി അലൈഹിസ്സലാം അവരുടെ ഉമ്മത്ത്. അങ്ങനെ ഇവിടെ പിന്നിൽ നിന്ന് കേട്ടാ നോക്കുക, പിന്നിൽ നിന്ന് അങ്ങോട്ട് മേപ്പെട്ടേക്ക് നൂഹ് നബി അലൈഹിസ്സലാം വരെ അഷ്റഫുൽ ഖൽഖ് മുതൽ അവസാനം വന്നവർ ആരാണോ ആ നബിയും അവരുടെ ഉമ്മത്തും, ആ നബിയും അവരുടെ ഉമ്മത്തും കഴിഞ്ഞിട്ട് പിന്നീടാണ് അവസാനം ഷെയ്ഖുൽ അംബിയാ നൂഹ് നബി അലൈഹിസ്സലാം എന്നവരും ഉമ്മത്തും കിടക്കുക. ആദം നബി മക്കളും അല്ലുള്ളൂ, ഉമ്മത്തായിട്ടുള്ളത് നൂഹ് നബി വരെ. അതുകൊണ്ട് പറച്ചത് എങ്ങനെ, നൂഹ് നബിയും ഉമ്മത്തുമാണ് അവസാനം കിടക്കുന്നത്. ആദം നബിയും മക്കളും അങ്ങനെയും കിടക്കും. ഈ പുറകോട്ട് ആദ്യം വന്നവർ അവസാനം വരുന്ന വിധമാണ് പരലോകത്തെ ക്രമം. നഹ്നു ലാഹിറൂൻ നഹ്നു ലവ്വലൂന ലാഹിറൂൻ, വന്നത് നമ്മൾ ഇവിടെ പിന്നിലാ, പക്ഷെ ആഖിറത്തിൽ നമ്മൾ മുന്നിലാണെന്ന് മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞ ആ മുന്തൽ നമുക്ക് എല്ലായിടത്തുമുണ്ട്. ഓരോ സ്ഥലത്തെത്തുമ്പോഴാണ് അവിടുത്തെ മുന്തലിന്റെ ഗൗരവം തരിക. ഒരു ഡോക്ടറെ കാണാനോ ആരെങ്കിലും പ്രത്യേകം അനുവാദം ചോദിച്ചിട്ട് എന്നാൽ അവിടെ എന്തൊരു തള്ളലായിരിക്കും ആദ്യം കാണാൻ, ഞാൻ അന്തപ്പെട്ടെ ഞാൻ നേരത്തെ പോട്ടെ എന്ന് പറയുന്ന തള്ളൽ. ഈ തള്ളൽ അള്ളാഹു തആല അവിടെ ഒരു തള്ളലിനും അനുവദിക്കൂല. അവസാനം വന്നവരെ ആദ്യമാക്കി അള്ളാഹു തആല നിശ്ചയിച്ച് നബിയും കൂട്ടരും പോകും. മലക്കുകൾ നിൽക്കുന്നു ഇടത്തും വലത്തും, എല്ലാവർക്കും നിശബ്ദമായ മൗനം, നിശബ്ദരായ എല്ലാവരും നിൽക്കുന്നു, വെറും മൗനികൾ. പക്ഷേ അള്ളാഹുവിന്റെ മലക്കുകൾ സംസാരിക്കുന്നു, വലത്തും ഇടത്തും നിർത്തപ്പെട്ടവർ റബ്ബി സല്ലിം റബ്ബി സല്ലിം, പടച്ചോനെ കാക്ക്, രക്ഷപ്പെടുത്ത് 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 രക്ഷപ്പെടുത്ത്, രക്ഷോ രക്ഷ, ഈ രക്ഷ എന്ന അതേ പ്രാർത്ഥനയുമായി മലക്കുകൾ നിൽക്കുന്നു. കടക്കേണ്ടവരിൽ നിന്ന് അള്ളാഹുവിന്റെ തിരുദൂതന്മാരായ മുർസലീങ്ങളല്ലാതെ മിണ്ടൂല, മുർസലീങ്ങൾ മാത്രമേ നാക്കുകൊണ്ട് ശബ്ദിക്കൂ. വദഅവഹും അല്ലാഹുമ്മ സല്ലിം സല്ലിം അല്ലാഹുമ്മ സല്ലിം സല്ലിം, ഇതുമാത്രമാണ് അമ്പിയാക്കന്മാർക്ക്, വേറെ ഒരു ശബ്ദവുമില്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കം അല്ലാഹുമ്മ സല്ലിം സല്ലിം അല്ലാഹുമ്മ സല്ലിം സല്ലിം എന്ന ശബ്ദം മാത്രം കേൾക്കാം. ഈ ഭയാനകത കൊണ്ട് ഇതാണ് അല്ലാഹു തആലാന്റെ റസൂൽ ആയിഷ ബിവിയോട് പറഞ്ഞത്, വഇന്ദ സിറാത്ത് സിറാത്തെങ്കിലും ഫലാ യദുക്കുറു അഹദുൻ അഹദ, ഒരാൾക്കും ഒരാളെയും നോക്കാനും ഓർക്കാനും പഴിയില്ല, സമയമില്ല, അവനവന്റെ കാര്യം. മുഹമ്മദ് മുസ്തഫ തങ്ങളടക്കം എല്ലാ അമ്പിയാക്കന്മാരും അല്ലാഹുമ്മ സല്ലി എന്ന് പറയുന്നു. പിന്നെ അള്ളാഹുവിന്റെ ഓർഡർ പ്രകാരം പടപ്പുകൾ ഒന്നിച്ചങ്ങ് അവരുടെ അമലുകളുടെ തോതനുസരിച്ചങ്ങ് കിടക്കും. ചില സമയം ഒന്നിച്ച് എല്ലാരും കൂടി കയറും പാലത്തിൽ, എല്ലാരും കൂടി കയറുമ്പോൾ
അതിശക്തമായ കാറ്റത്ത് ഒരു തോണി സമുദ്രത്തിൽ എങ്ങനെ ഉലയുമോ അതുപോലെ പിടച്ചുലഞ്ഞുകൊണ്ടിരിക്കും ഈ പാലം. ഒന്നും സംഭവിക്കില്ല. ഈ നേർത്ത മുടിയേക്കാൾ ചെറിയ നേർത്ത രേഖയായി പാലം ആളുകൾ ഒന്നിച്ചതിന്മേൽ കയറിയിട്ട് പിടച്ചുകൊണ്ടിരിക്കും. ഇത് പരലോകത്തെ സംഭവങ്ങളാണ്. പക്ഷേ അമലുണ്ട തട്ടനുസരിച്ചുകൊണ്ട് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ഈ വിഭാഗം ഒന്നാം ഗണക്കാരായ മുന്നണി പോരാളികളായ ആളുകൾ കിൽബർത്തുൽ ഖാതിഫ് കണ്ണഞ്ചുന്ന മിന്നൽ വേഗത്തിൽ അവരക്കരെ കടന്നു. ഏഴ് കന്ധറകൾ 3000 വർഷത്തിന്റെ ദൈർഘ്യം രണ്ടിന്റെ ഇടയിലുമുള്ള തരത്തിൽ എത്ര വർഷമാ ആ വർഷം സഞ്ചരിക്കേണ്ട ഈ ദൂരം കിൽബർത്തുൽ ഖാതിഫ് കണ്ണഞ്ചി പോകുന്ന മിന്നൽപ്പിണർ പോയതുപോലെ അവർ അക്കരെ കടന്നെത്തും. ഒന്നാമത്തെ കൂട്ടർ മഹാഭാഗ്യം തന്നെ ചോദിക്കാമല്ലോ. രാജാതിരാജനായ റബ്ബ് നമുക്ക് ആ മഹാഭാഗ്യം നൽകുമാറാവട്ടെ. മിന്നൽപ്പിണറുകൾ പോലെ കിടക്കുന്ന ഒരു കൂട്ടർ, വസാനിയ രണ്ടാമത്തെ കൂട്ടർക്ക് റീഹിൽ ആസിഫ് ടിച്ച് വീശുന്ന കാറ്റുപോലെ ചുഴലിയൊക്കെ അടിച്ച് വീശുന്ന തരത്തില് വമ്പൻ കാറ്റ് വരൂലേ, ആ വമ്പൻ കാറ്റുപോലെ കടന്നു പോകും, ഒരു മുഴക്കത്തിലങ്ങ് പോകും അടിച്ചു വീശി. മൂന്നാമത്തെ വിഭാഗം കത്വയിരിൽ മുസ്ലിൽ അതിവേഗത്തിൽ പറക്കുന്ന പറവകളെ പോലെ പോകും. നാലാമത്തെ വിഭാഗം കൽഫറസിൽ ജവാദ് കുതിര കോട്ടം പോലെ കുതിരകളെ പോലെ ഓടും. അഞ്ചാമത്തെ കോട്ടം ഓടുന്ന മനുഷ്യനെ പോലെ. ആറാമത്തെ വിഭാഗം നടക്കുന്ന കാലുകളെ പോലെ. ഏഴാമത്തെ വിഭാഗം തദുറു യൗമിം വലൈല 24 മണിക്കൂർ ഇവിടെ വേണ്ട പോലെ ഒരു രാവും പകലും കൂടിയായിട്ട് അക്കരെ കടക്കും. ഇതൊക്കെ നല്ല നല്ല കൂട്ടരാ. അള്ളാഹു ഈ ഗണത്തിൽ ഏതിലെങ്കിലും നമ്മൾ പെടുത്തുമാറാവട്ടെ. ഉയർന്നതിൽ തന്നെ പെടുത്താൻ നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് അർഹത പോരല്ലോ. അതുകൊണ്ട് പറഞ്ഞു പോകുക ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ. അതേസമയം ഒരു മാസം രണ്ട് മാസത്തെ വഴി ദൂരം, ഒരു മാസത്തെ രണ്ട് മാസത്തെ വഴി സമയം കൊണ്ട് തീരുന്നവർ, ഒരു കൊല്ലം രണ്ട് കൊല്ലമൊക്കെ പിടിക്കുന്നവർ, നമ്മൾ നേരത്തെ പറഞ്ഞ കാലിന്റെ പെരുവിരലിൽ വെളിച്ചം കൊടുക്കപ്പെട്ട മനുഷ്യൻ അവസാനം കടന്നെത്തുന്നത് 25,000 കൊല്ലം കൊണ്ടാണ് പാലം കടന്ന് അക്കരെ കടത്തുകയെന്ന് ഷഫീഉന റസൂലുല്ലാഹി. 25,000 കൊല്ലം ഈ ദുനിയാവുണ്ടായിട്ട് ഇന്ന് വരെ 25,000 കൊല്ലം നമുക്ക് തെളിയിക്കാൻ ചരിത്രം പിൻബലം നൽകുന്നില്ല. ആദൻ നബി മുതൽ അമ്പിയാക്കന്മാരുടെ സമൂഹത്തിലൂടെയാണല്ലോ മനുഷ്യ സമൂഹം കടന്നുപോയിട്ടുള്ളത്. ഇങ്ങനെ ചിന്തിച്ചാൽ മാനവ സമൂഹത്തിന്റെ ആകെ മൊത്തം കാലം ഒരു 10,000 വർഷം പിന്നിട്ടിട്ടേ ഉള്ളൂ. ഏറെ വന്നാൽ ഒരു 10,000-15,000 വർഷത്തിന്റെ പഴക്കമേ മാനവ സമൂഹത്തിന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണൂ. ശാസ്ത്രലോകം പരിശോധിച്ചിട്ട് പലതും പറയുന്നുണ്ടെങ്കിലും ഒരു 10,000-12,000 കൊല്ലത്തെ മാനവ ചരിത്രത്തിന്റെ വർഷമേ നമുക്ക് ഊഹിക്കാൻ കഴിയുന്നുള്ളൂവെങ്കിൽ അവസാനത്തെ പെരുവിരല് വെളിച്ചം കിട്ടുന്ന വിശ്വാസി നരകത്തിൽ വീഴാതെ അയാൾ അക്കരെ കടക്കുന്നത് 25,000 കൊല്ലത്തെ ദൈർഘ്യം സമയം പിന്നിട്ട ശേഷമാണ് അക്കരെ കടക്കുക. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു അതിലിടക്കിട്ട് അയാൾ അങ്ങെത്തും. ആ എത്തുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കൈ മുറിഞ്ഞിട്ടുണ്ട്, കാല് മുറിഞ്ഞിട്ടുണ്ട്, ബെരലൊടിഞ്ഞിട്ടുണ്ട്, അപ്പുറത്ത് പലതും സംഭവിച്ചിട്ടുണ്ട്. എല്ലാം സംഭവിച്ച് അയാളുടെ കൈകാലുകൾക്കും ശരീരത്തിനും ഒക്കെ പോറലറ്റിട്ടുണ്ട്. എല്ലാ രീതിയിലും അങ്ങ് എത്തിയിട്ട് വലിഞ്ഞ് ഞെരങ്ങിയിട്ടും മൂളിയിട്ടും കടന്നിട്ടും ഞെരങ്ങിയിട്ടും പിടിച്ചിട്ടും തൂങ്ങിയിട്ടും അയാളങ്ങ് എത്തുമ്പോഴേക്ക് അയാളങ്ങ് സന്തോഷത്തോടുകൂടെ അങ്ങ് എത്തിച്ചേരും. എത്തിച്ചേരുമ്പോ അൽഹംദുലില്ലാ ഇതുവരെ പോയവർക്കൊന്നും കിട്ടാത്ത സൗഭാഗ്യ എനിക്ക് കിട്ടിയത് അൽഹംദുലില്ലാഹിയാണ്. മിന്നൽ പിണർ പോയവർക്കൊന്നും കിട്ടാത്തതാ എനിക്ക് കിട്ടിയ സൗഭാഗ്യം എന്ന് ഇയാള് പറയും. 25,000 കൊല്ലം കൊണ്ട് മുറിഞ്ഞ് കാലൊടിഞ്ഞ് പെല്ലൊടിഞ്ഞ് കടന്നിട്ട് ഇദ്ദേഹം പറയുന്നത് അൽഹംദുലില്ലാ ആർക്കും കിട്ടാത്തത് എന്തേ ഇത് നജ്ജാനില്ലാഹു ബാദ ഇദ് റഅയ്തുഹ ഞാൻ വീണു എന്ന് ഉറച്ചില്ലേ എന്നിട്ടല്ലേ അവിടെ എത്തിയത്. മറ്റൊരൊക്കെ ഒറ്റടിക്കാൻ പോയിക്കല്ലോ, ഒന്നും പറ്റിട്ടില്ലല്ലോ. ഞാൻ വീണു കടന്നു മുറിഞ്ഞു എല്ലാം കഴിഞ്ഞിട്ടാ ഇങ്ങനെ രക്ഷപ്പെട്ടത്. ഞാൻ തന്നെ മഹാഭാഗ്യവാൻ അൽഹംദുലില്ലാ. എന്നാ പിന്നെ കൈയൊടിഞ്ഞ് കാലൊടിഞ്ഞാണോ അയാളുടെ സ്വർഗത്തിൽ? ഇല്ല.
അയാളെ അള്ളാഹു സുബ്ഹാനഹു വതആല ഉടൻ തന്നെ കൊണ്ടുപോകുന്നത് ഒരു പ്രത്യേക പുഴയിൽ സ്വർഗത്തിന്റെ വാതിൽക്കൽ വെച്ചിട്ടുള്ള ഒരു നദിയിലാണ്. ആ നദിയിൽ ഇയാളെ മുക്കുന്നതോടുകൂടെ ഇയാളുടെ ഒടിഞ്ഞതും മുറിവേറ്റതുമായ എല്ലാം പുനഃസൃഷ്ടിക്കപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആൾക്കുള്ള അതേ ആകൃതിയിലും വണ്ണത്തിലും നീളത്തിലും അയാൾ രൂപപ്പെടുകയും ചെയ്യുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. ഇത്രവരെ ഇതൊന്നിച്ചുള്ളൊരു വിവരണ.